ഭരണി നക്ഷത്രം അടുപ്പ് പോലുള്ള മൂന്ന് നക്ഷത്രങ്ങളുടെ ഒരു യോജിപ്പാണ് ഭരണി. ഭരണിയുടെ ദേവത യമനാണ്. യമനാണ് ഭരണിയുടെ ദേവത. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സുഖത്തിൻ്റെയും ഭോഗാസക്തിയുടെയും പിന്നാലെ പോകുന്നവരായിരിക്കുമെന്നാണ് സൂചന. അതുപോലെ തന്നെ സ്പോർട്സ്, സംഗീതോപകരണങ്ങൾ, പ്രദർശനം, സംഗീതം, വാഹനം, നിയമം ഇതിലൊക്കെ ഇവർക്ക് വാസന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നക്ഷത്രത്തിൻ്റെ പൊതുഫലമായി പറയപ്പെടുന്നു. അതുപോലെ തന്നെ മൃഗചികിത്സ, റവന്യൂ, ബന്ധപ്പെട്ട മറ്റ് തൊഴിലുകൾ ഇത് ഇവയിലൊക്കെ ഇവർക്ക് ശോഭിക്കാനൊരു സാധ്യതയുണ്ട്. ശുക്രദശയിൽ ചൊവ്വ അപഹാരവും ചൊവ്വാദശയിൽ ശുക്ര അപഹാരവും ഇവർക്ക് സ്മരണീയമായ സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ സ്ത്രീകൾ ദൈവഭക്തിയുള്ളവർ ആയിരിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൽ ഇവർക്ക് ഒരു ചെറിയ മിടുക്കുണ്ടാകും, അല്ലെങ്കിൽ ഇഷ്ടം കൂടും. സ്നേഹശീലരെങ്കിലും ചിലപ്പോൾ വളരെ പരുഷമായി പെരുമാറുന്നതാണ് ഭരണി നക്ഷത്രക്കാർ പൊതുവെ. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം സമ്മിശ്രമായ ഗുണഫലങ്ങൾ പറയുന്നു. പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ പഠനത്തിന് അവസരം ലഭിക്കാം. സ്ത്രീകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗുരുജനങ്ങളിൽ നിന്ന് നല്ല അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നല്ല ഗുരുഭക്തി ഉള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ, ഭരണി നക്ഷത്രക്കാർ. ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുഫലം അതാണ്. ഭരണി ഇനി ഈ ജോലിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഈ വിഷു ഫലത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ. ജോലിയിൽ സ്ഥലം മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ, ജോലി സ്ഥലമാറ്റമാകാം, പ്രമോഷനാകാം, അങ്ങനെയുള്ള സാധ്യതകളുണ്ടാകും. വിദ്യാഭ്യാസം, നിയമം, വൈദ്യം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഉയർച്ചയുണ്ടാകും. ജോലി സ്ഥലത്ത് ഹർജികളും മറ്റും സമർപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. തെറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്താണ് ഹർജികൾ ഏതെങ്കിലും സമർപ്പിക്കുമ്പോഴോ തീർച്ചയായും വളരെയധികം ശ്രദ്ധ പുലർത്തണം. ഇനി രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഈ കാലഘട്ടം അനുയോജ്യം ആയിരിക്കും. ചില തിരഞ്ഞെടുപ്പ് വിധികൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരാം. വീട്ടിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സഹകരണം ഇവർക്ക് അല്പം കുറഞ്ഞ് ഇരിക്കും. യാഥാസ്ഥിതിക മാർഗങ്ങളിൽ നിന്ന് വിട്ട് പ്രവർത്തിക്കാനൊരു സാധ്യതയുണ്ട്. ചില യാഥാസ്ഥിതികർ മറ്റ് മാർഗങ്ങളെ അവലംബിക്കാം. ഗവൺമെൻറ് കരാറുകൾ ഏറ്റെടുത്ത് ജോലി ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് വളരെയധികം ഗുണം ലഭിക്കും. സർവീസിൽ സ്ഥിരീകരണം ലഭിക്കാം. ഇവിടെയെല്ലാം തൊഴിൽ സംബന്ധമായ ഒരു പുരോഗതി ഈ കാലയളവിൽ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൂരയാത്രകളിൽ ചില തടസ്സങ്ങൾ വരാം. ദൂരയാത്രകളിൽ തടസ്സം എന്ന് പറയുന്നാൽ മാറ്റിവെക്കാം, അല്ലെങ്കിൽ ദൂരയാത്രകൾ മുടങ്ങിപ്പോകാം, അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ കൊണ്ട് ഈ യാത്രകൾക്ക് തടസ്സം നേരിടാനും സാധ്യതയുണ്ട്. അവനവൻ്റെ ഉത്കണ്ഠ പ്രകടിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ആവേശം ഉണ്ടാകും. അപ്പോൾ ഈ ഉത്കണ്ഠ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം, അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. കർമ്മസ്ഥാപനങ്ങളിൽ പുരോഗതി അല്ലെങ്കിൽ കർമ്മത്തിൽ പുരോഗതി ഇവർക്ക് ഈ വർഷം ഈ വിഷുഫലത്തിൽ വളരെയധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കർമ്മ പുരോഗതി ഇവർക്കുണ്ടാകും. അതുപോലെ ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം അവസരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ജോലിക്കാരിൽ നിന്ന് നല്ല സഹകരണം പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മൾ തന്നെ മേൽക്കൈയെടുത്ത് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് അർത്ഥം. എന്നാൽ സന്താനങ്ങൾ വേണ്ടത്ര സഹകരിക്കാനും സാധ്യത കുറവാണ്. അപ്പോൾ സന്താനങ്ങളുടെ ക്ലേശം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാവും. ഇനി വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിൽ ഉള്ളവർ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടത്ര പ്രയോജനം ലഭിക്കാൻ സാധ്യത കുറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ്
ഭരണി നക്ഷത്രക്കാർക്ക്.